എല്ലാറ്റിനും വേണ്ടി ദൈവത്തിന് നന്ദി. മഹത്വം നമ്മുടെ ഈ വർഷത്തെ OBBS പ്രോഗ്രാം അവസാനിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് വാരാന്ത്യങ്ങളിലായി 6 ദിവസങ്ങളിലൂടെ ഈ ആഹ്ലാദകരമായ യാത്ര സംഘടിപ്പിച്ചവർക്കും യാത്ര ചെയ്തവർക്കും ഏറ്റവും അധികം നന്മയും ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും പ്രാർത്ഥനയും. OBBS നമുക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരേറ്റവും അധികം ആനന്ദിക്കുന്നതും കൂട്ടായ്മ അനുഭവിച്ച് സന്തോഷിക്കുന്നതും OBBS കൂടെ മാത്രമാണ്. സൺഡേ സ്കൂൾ ഔപചാരികം ആണ്, ക്ലാസ്സുണ്ട്, പരീക്ഷയുണ്ട്, ഇവിടെ അതൊന്നുമില്ല. ഇവിടെ നമുക്ക് ഒത്തുചേരുന്നതിനും പാടുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും എല്ലാമുള്ള അവസരങ്ങളുണ്ടാകും. ഓൺലൈനിൽ കൂടെ ആയാൽ പോലും ഈ എക്സ്പീരിയൻസസ് അനുഭവങ്ങൾ നമുക്ക് വളരെ സന്തോഷം നൽകുന്നതായി തന്നെ ആക്കി തീർക്കേണ്ടിയിരിക്കുന്നു. ദൈവഹിതം തിരിച്ചറിയുക എന്നതായിരുന്നല്ലോ നമ്മുടെ വിഷയം. നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിലും, ആഗ്രഹിക്കുന്ന കാര്യത്തിലും, പ്രതീക്ഷിക്കുന്ന കാര്യത്തിലും, സന്തോഷങ്ങളിലും സന്താപങ്ങളിലും എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒന്നാണ് ദ വിൽ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്, ദൈവഹിതം. കാരണം അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. ദൈവഹിതമറിഞ്ഞ് ജീവിക്കുക എന്നത്, കാരണം ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഇത് യേശു ക്രിസ്തു തന്നെ നമുക്ക് പറഞ്ഞു തന്നതാണ്. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. വിതൗട്ട് മീ യു ക്യാൻ ഡു നത്തിങ്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ കൂടെയാണ്. നമ്മൾ വളർന്നു വരുന്നതനുസരിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതാനും നന്നായി മനസ്സ് നന്ന് പ്രാർത്ഥിക്കുവാനും യേശു ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുവാനും ദൈവ സാന്നിധ്യം ആസ്വദിക്കുവാനും, അതായത് ടു എക്സ്പീരിയൻസ് ആൻഡ് എൻജോയ് ദ പ്രസൻസ് ഓഫ് ഗോഡ്, അതാണ് നമ്മൾ ശീലിച്ചു കൊണ്ടിരിക്കേണ്ടത്. ഇത് കുഞ്ഞുങ്ങൾക്കും വളർന്നവർക്കും എല്ലാം ഒന്നുപോലെ ആവശ്യമുള്ള കാര്യമാണല്ലോ. പണ്ട് ഈ OBBS കാര്യങ്ങൾ 2 വീക്കെൻഡ്സായി ക്രമീകരിക്കുന്നതിന് ദൈവം നമുക്ക് അവസരം തന്നു, അനുവാദം തന്നു. ക്രമീകരണങ്ങളെല്ലാം വേണ്ടതുപോലെ നമ്മൾ ആവോളം നന്നായിട്ട് ചെയ്തു. കുഞ്ഞുങ്ങളായ നിങ്ങളെല്ലാം ഓർക്കുക, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ പ്രയത്നമുണ്ട്. ഇപ്രകാരം ഓൺലൈനായിട്ടാണ് എങ്കിലും ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ, ഇത് സ്കൂളാണ്, വെക്കേഷൻ സ്കൂളാണ്, ബൈബിൾ സ്കൂളാണ്, അതെല്ലാം ചേർന്ന് വരുന്നതാകയാൽ അതിന് വേണ്ട സന്നാഹങ്ങൾ വളരെ വിപുലമാണ്. അപ്പോൾ നമ്മുടെ കുര്യാക്കോസ് സാറിൻ്റെയും ജിജു വർഗീസ് അച്ഛൻ്റെയും
മറ്റ് നമ്മുടെ എല്ലാ സൺഡേ സ്കൂൾ പ്രവർത്തകരുടെയും ആത്മാർത്ഥമായ സഹകരണത്തിൽ അധ്വാനത്തിലാണ് നമ്മളിവിടം വരെ എത്തിയിരിക്കുന്നത് എന്ന് മറക്കാതിരിക്കുക. അവർക്കെല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയാം. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ വജ്രാസനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലായി പ്രത്യേകിച്ച് നമ്മൾ വീടുകളിലിരുന്നു കൊണ്ടാണ് ഇതിൽ പങ്കെടുക്കുന്നതെന്നറിയാം. എങ്കിലും ഇതിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങൾക്കും നേതൃത്വം കൊടുത്ത അധ്യാപകർക്കും വീടുകളിലിരുന്ന് കുഞ്ഞുങ്ങളെ ഇതിനു വേണ്ടി പ്രേരിപ്പിച്ച രക്ഷിതാക്കൾക്കും നമ്മുടെ സൺഡേ സ്കൂൾ കേന്ദ്ര കാര്യാലയം ഇതിനു വേണ്ടി കുറേ നാളായിട്ട് പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെ എല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. നമ്മുടെ വൈസ് പ്രസിഡൻ്റ് അച്ഛൻ, അദ്ദേഹത്തിൻ്റെ ചിന്തയും അധ്വാനവും വളരെയാണ് ഈ കാര്യങ്ങളിൽ. അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ കുറിയാക്കോ സാർ, ഇതിൻ്റെ എല്ലാം നന്മ നമ്മളാണ് അനുഭവിക്കുന്നത്. നമ്മളും നമ്മുടെ അനുജന്മാരും അനുജത്തിമാരും ചേച്ചിമാരും എല്ലാവരും കൂടെ ചേർന്ന് കർത്താവിൻ്റെ അടുത്ത് പോയി ഇരിക്കുന്ന ഒരു നിമിഷമായിരുന്നല്ലോ നമ്മുടെ OVBS. അതിൻ്റെ അന്തരീക്ഷം അത് മറക്കാതിരിക്കണം. നമ്മൾ കുറേ പാട്ടുകൾ പഠിച്ചു, കഥകൾ കേട്ടു, വളരെ സന്തോഷമായിട്ടിരുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്ന് ചിന്തിച്ചു കൊള്ളണം. അത് തുടരുന്ന ഒരു ജീവിതാനുഭവമാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുന്നു ഞങ്ങൾ. സ്കൂളിൽ പോയാലും സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്താലും കളികൾക്ക് പോയാലും പുസ്തകം വായിക്കുന്നിടത്തായാലും എക്സാമിനേഷൻ ഹാളിലായാലും എല്ലായിടത്തും യേശുക്രിസ്തുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നമുക്ക് നടക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തരും എന്താണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമെന്ന്. ദൈവഹിതം തിരിച്ചറിയാനാണല്ലോ നമ്മളോട് സെയിൻറ്റ് പോൾ ആവശ്യപ്പെടുന്നത്. അത് നമുക്കിടയായി തീരട്ടെ. ഈ വെക്കേഷൻ ബൈബിൾ സ്കൂൾ അതിൻ്റെ ഒരു പ്രധാന മുഖാന്തരമാണെന്നുള്ളത് ഇതിനകം നമുക്കെല്ലാം ബോധ്യപ്പെട്ട് കാണുമായിരിക്കും. വരും വർഷങ്ങളിലും ഇപ്പോഴുള്ള ഈ പ്രയാസങ്ങളെല്ലാം നീങ്ങി പഴയതുപോലെ നമുക്ക് സൺഡേ സ്കൂൾ അന്തരീക്ഷത്തിൽ വന്ന് OVBS മറ്റും വളരെ ഭംഗിയായി ആനന്ദകരമായി പൂർത്തിയാക്കാൻ ദൈവം അനുവദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഒന്നുകൂടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വെക്കേഷൻ ബൈബിൾ സ്കൂൾ നമ്മുടെ ഭദ്രാസനത്തിൻ്റേത് ഇവിടെ സമാപിക്കുകയാണ്. അത് ഈ ഇതിൻ്റെ ഔപചാരിക പരിപാടികൾ സമാപിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ എക്സ്പീരിയൻസ് അനുഭവം തുടരുകയാണ്. അത് ഒളിമങ്ങാതെ നിൽക്കട്ടെ. OVBS നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ നിൽക്കട്ടെ. കർത്താവ് നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും ആവാസം നാം എല്ലാവരോടുകൂടെയും നമ്മുടെ ഭദ്രാസനത്തിൻ്റെ മേലും സഭയുടെ മേലും ദേശത്തിൻ്റെ മേലും രാജ്യത്തിൻ്റെ മേലും ലോകമെമ്പാടും ഇപ്പോഴും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.
ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. OVBS സീഡ് സെക്ഷനിലേക്ക് എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. ഇന്ന് OVBS സിക്സ്ത് ഡേ ആണ് അല്ലേ, സമാപന ദിനമാണ്. കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണേ, ഞങ്ങളുടെ കൂടെ ഇരിക്കണേ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മൾ കുറച്ച് സമയം ചിന്തിക്കാൻ പോകുന്നത് ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുവിൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും നാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കണം, അല്ലെങ്കിൽ അവിടെ ആര് ഇടപെടും? സാത്താൻ ഇടപെടും അല്ലേ. അതിന് നമ്മൾ അവസരം കൊടുക്കരുത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന നല്ല കുഞ്ഞുങ്ങളായിരിക്കണം. ഈ കൊറോണ കാലത്തിനൊക്കെ മുമ്പ് നമ്മൾ എല്ലാ സൺഡേസിലും നമ്മുടെ പേരൻസിൻ്റെ കൂടെ പള്ളിയിൽ പോകുമായിരുന്നു അല്ലേ, കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു, നമുക്കറിയാവുന്ന ചെറിയ പാട്ടുകളും പ്രാർത്ഥനകളും ചൊല്ലുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് പള്ളിയിലൊന്നും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. എന്നാൽ നമുക്ക് ഓൺലൈൻ കുർബാനയിൽ പങ്കെടുക്കാം അല്ലേ. നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് മുടിയൊക്കെ ചീകി നല്ല സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് എല്ലാ സൺഡേസിലും നിങ്ങളുടെ പേരൻസിൻ്റെ കൂടെ ഓൺലൈൻ കുർബാനയിൽ പങ്കെടുക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ പാട്ടുകളും പ്രാർത്ഥനകളും ഒക്കെ പഠിക്കുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ ഒരു മനോഹരമായ ചെറിയ പ്രാർത്ഥന നിങ്ങളെ പഠിപ്പിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് ഈ പ്രാർത്ഥന പഠിക്കണം. നാഥ, യേശുവേ, ദൈവപുത്ര, പാപിയായ എന്നോട് കരുണ തോന്നേണമേ. നാഥ, യേശുവേ, ദൈവപുത്ര, പാപിയായ എന്നോട് കരുണ തോന്നേണമേ. ഇതാണ് ആ പ്രാർത്ഥന. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. നാഥ, യേശുവേ, ദൈവപുത്ര, പാപിയായ എന്നോട് കരുണ തോന്നേണമേ. എല്ലാവരും ഈ പ്രാർത്ഥന പഠിക്കണം. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം. കുഞ്ഞുകുട്ടികളായി നിങ്ങൾ ഇപ്പോൾ മുതലേ ഈ പ്രാർത്ഥന ചൊല്ലി വളരണം. എപ്പോഴും നമ്മൾ യേശുവപ്പച്ചനോട് കരുണ തോന്നണേ, കൂടിയിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും യേശുവപ്പച്ചൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ അവിടെ സാത്താന് പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. അപ്പോൾ സാത്താൻ്റെ പ്രവർത്തനങ്ങളൊന്നും നിങ്ങളിൽ ഉണ്ടാവുകയില്ല. അപ്പോൾ നിങ്ങൾ യേശുവപ്പച്ചൻ്റെ കുഞ്ഞു മക്കളായി, പൈതങ്ങളായി വളർന്നു വരാൻ ഇടയാകും. അപ്പോൾ ഈ പ്രാർത്ഥന നിങ്ങൾ ഒരിക്കലും മറന്നു പോകാതിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു പ്രകാശമായി നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ സീഡ്സിൻ്റെ ബുക്കിലെ ആക്ടിവിറ്റീസ് നോക്കാം. നിങ്ങളുടെ OVBS ബുക്ക് എടുക്കുക. ഇതിൽ പേജ് നമ്പർ 30 എടുക്കുക. പേജ് നമ്പർ 30 ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. പള്ളിയിൽ ശ്രദ്ധയില്ലാതെ അലക്ഷ്യമായി നിൽക്കരുത്. വിശുദ്ധ മദ്ബഹായിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കണം. അവിടെ എന്തെല്ലാം കാണും? താഴെയുള്ള ചിത്രങ്ങൾ നോക്കി മദ്ബഹായിൽ നിങ്ങൾ കാണാറുള്ളവയ്ക്ക് ടിക്ക് കൊടുക്കുക. മദ്ബഹായിൽ കുരിശ് നമ്മൾ കാണാറുണ്ട് അല്ലേ, നമുക്കിതിന് ടിക്ക് കൊടുക്കാം. സെക്കൻഡ് പിക്ചർ ഏതാണ്? ധൂപക്കുറ്റിയാണ് അല്ലേ. പുരോഹിതനും ശുശ്രൂഷക്കാരനും മദ്ബഹായിൽ ധൂപക്കുറ്റി ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ഈ പിക്ചർ ടിക്ക് കൊടുക്കാം. ഇനി ഇതെന്താണ്? കാസായും പിലാസായുമാണ്, അത് മദ്ബഹായിൽ നമ്മൾ കാണുന്നതാണ്. നമുക്കിവിടെയും ടിക്ക് ചെയ്യാം. മെഴുകുതിരിക്കാലാണ്, ഇതും മദ്ബഹായിൽ കാണുന്നതാണ്. നമുക്കിവിടെയും ടിക്ക് ചെയ്യാം. ഇപ്പോൾ പള്ളിയിൽ നിൽക്കുന്നത് പോലെ ഒന്ന് നിൽക്കാം. പള്ളിയിൽ പാടുന്ന ഒരു പാട്ട് പാടാം. ഭക്തർ പുകഴ്ച എന്നുള്ള പാട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കൊരുമിച്ച് ചേർന്ന് പാടാം. ഭക്തർ പുകഴ്ച ഭാജനമേ, നിന്നിലുദിച്ചോരേകസുതൻ, തൃക്കരൾ ഞങ്ങളിൽ അലിവാൻ തൻ, പക്കലപേക്ഷയാണ് കേണും. സൗമ്യൻ കാലസ് കുറിയേലായിസോൻ. കുറിയേലായിസോൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കർത്താവെ, കരുണ ചെയ്യണമേ എന്നാണ് കുറിയേലായിസോൻ എന്ന വാക്കിൻ്റെ അർത്ഥം. കുറിയേലായിസോൻ എന്ന് നമുക്ക് ദിവസം പല പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ്. അടുത്ത ആക്ടിവിറ്റി ഏതാണെന്ന് നമുക്ക് നോക്കാം. കുട്ടികൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രത്തിന് നിറം കൊടുക്കുക. രണ്ട് കുട്ടികൾ മുട്ടുകുത്തി കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
നിങ്ങളുടെ ക്രയോൺസ് എടുത്ത് മനോഹരമായിട്ട് ഇത് കളർ ചെയ്യണം. ഇതാണ് ലാസ്റ്റ് ആക്ടിവിറ്റി. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. പ്രാർത്ഥനയും ബൈബിളും നമ്മെ യേശുവിലേക്ക് അടുപ്പിക്കുന്നു. ബൈബിളിൽ മൂക്ക് മുട്ടിച്ചു നോക്കൂ, കുട്ടി യേശുവിനോട് ചേർന്ന് വരുന്നത് കാണാം. നിങ്ങൾ നിങ്ങളുടെ മൂക്ക് ബൈബിളിൽ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കുട്ടി വളരെ ക്ലോസ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായി ഫീൽ ചെയ്യും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇനി നമുക്ക് ഇന്നത്തെ ബൈബിൾ വേഴ്സ് പഠിക്കാം. 118 സങ്കീർത്തനം 1 വാക്യം, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ. 118 സങ്കീർത്തനം 1 വാക്യം, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ. എല്ലാവരും ഈ ബൈബിൾ വേഴ്സ് പഠിക്കണം. ഇനി നമ്മുടെ ക്രൗണിലെ ലാസ്റ്റ് ബോക്സിൽ ഈ ലാസ്റ്റ് സ്റ്റിക്കർ സ്റ്റിക്ക് ചെയ്യാൻ പോവുകയാണ്. ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എന്നുള്ള ഈ സ്റ്റിക്കറാണ് നമ്മളിവിടെ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ലാസ്റ്റ് ബോക്സിൽ ഇടവിടാതെ പ്രാർത്ഥിക്കാം എന്നുള്ള ഈ സ്റ്റിക്കർ നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ ഒരു മനോഹരമായ ക്രൗൺ ആക്കാം. നിങ്ങളുടെ പേരൻസിൻ്റെ ഹെൽപ്പോടുകൂടി നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ സ്റ്റേപ്പിൾ ചെയ്യാം. അതല്ല എങ്കിൽ ഗം വെച്ച് സ്റ്റിക്ക് ചെയ്യുകയോ ചെയ്യാം. നിങ്ങളുടെ മനോഹരമായ ക്രൗൺ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് തലയിൽ വെച്ച് നോക്കാവുന്നതാണ്. ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അതിനെ ബേസ് ചെയ്ത് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്തു. വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയെ നമ്മൾ പഠിച്ചു. നാഥ, യേശുവേ, ദൈവപുത്ര, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന മനോഹരമായ പ്രാർത്ഥന നമ്മൾ പഠിച്ചു. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി നിങ്ങൾ മാറ്റണം. എല്ലാവരും ആ പ്രാർത്ഥന പഠിക്കണം. പ്രാർത്ഥനയുള്ള, ദൈവ സാന്നിധ്യമുള്ള നല്ല കുഞ്ഞുങ്ങളായി നിങ്ങൾ വളർന്നു വരയണം. പ്രാർത്ഥിച്ചുറങ്ങേണം, പ്രാർത്ഥിച്ചുണരേണം, നന്മ ചെയ്ത് വളരേണം, ദൈവ പൈതലായി വരേണം. എല്ലാ കുഞ്ഞുമക്കളെയും ദൈവം തമ്പുരാൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. യേശോ അപ്പച്ച, ഞങ്ങളോട് കരുണ തോന്നണമേ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. കഴിഞ്ഞ 6 ക്ലാസ്സുകളിലായി ഞങ്ങൾ പഠിച്ച എല്ലാ നല്ല കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ സാന്നിധ്യ ബോധത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. ആമേൻ. പാമ്പാടി തിരുമേനിയും ശിഷ്യന്മാരും താമസിച്ചിരുന്ന ആശ്രമത്തിൻ്റെ മുൻപിൽ ഒരു ചെറിയ തെങ്ങുണ്ടായിരുന്നു. എന്തോ കേടുവന്ന് അത് കരിയാൻ തുടങ്ങി. അതുകൊണ്ട് അതിൻ്റെ മുകൾ ഭാഗം വെട്ടിക്കളയാൻ തിരുമേനി ആവശ്യപ്പെട്ടു. എന്നിട്ട് വെട്ടിയ ഭാഗത്ത് ഒരു മൺകലമെടുത്ത് കമഴ്ത്തി വയ്ക്കാൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു. തിരുമേനി എല്ലാ ദിവസവും ആ മണ്ട പോയ തെങ്ങിൻ്റെ ചുവട്ടിലെത്തി അതിനെ തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇത് കണ്ട ശിഷ്യന്മാർ അദ്ദേഹത്തെ കളിയാക്കുന്നത് പതിവായിരുന്നു. എന്നാലും തിരുമേനി എന്നും തൻ്റെ പ്രാർത്ഥന തുടർന്നു പോന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം തെങ്ങിൻ്റെ മുകളിൽ മൂടിയിരിക്കുന്ന ചട്ടി പൊങ്ങുന്നതായി കാണാൻ തുടങ്ങി. തിരുമേനി തൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥന തുടർന്നു പോന്നു. അങ്ങനെ ഒരു ദിവസം മുകളിൽ കമഴ്ത്തിയ ചട്ടി ഉയർന്നു നിൽക്കുന്നതും അതിൻ്റെ അടിയിൽ പുതിയ കൂമ്പ് വന്നിരിക്കുന്നതും കാണാറായി. ഇത് കണ്ട ശിഷ്യന്മാർ അത്ഭുതപ്പെട്ട്
തിരുമേനിയുടെ കൂടെ പ്രാർത്ഥനയിൽ കൂടാൻ തുടങ്ങി. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്ന് അവർക്ക് മനസ്സിലായി. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു OVBS കാലം കൂടെ വന്നെത്തിയിരിക്കുകയാണ്. എന്തൊരു സന്തോഷമല്ലേ. ഒരു വർഷക്കാലം വീട്ടിലിരുന്ന് ബോറടിച്ച് ഓൺലൈൻ ക്ലാസ്സുകളിലും ഓൺലൈൻ ഗെയിമുകളിലൊക്കെ മുഴുകിയിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പാട്ടുകൾ പഠിച്ചു, വാക്യങ്ങൾ പഠിച്ചു, അധ്യാപകരോടൊപ്പം ചേർന്ന് കർത്താപ്പച്ചനോട് ചേർന്നിരിക്കുന്ന ഈ OVBS കാലം എത്ര മനോഹരമാണ്. അതിനിടവരുത്തിയ സർവശക്തനായ ദൈവത്തെ നമുക്ക് മുന്നമേ സ്തുതിക്കാം. ഈ OVBS കാലത്തിൽ നമ്മളെ ഏറ്റവും ആകർഷിച്ച നമ്മുടെ ചിന്താവിഷയം തന്നെയാണ് ദൈവഹിതം തിരിച്ചറിയുന്നവരായിരിക്കാൻ നമുക്ക് ആഹ്വാനം നൽകുകയായിരുന്നു ഈ വർഷത്തെ OVBS. ദൈവസ്നേഹത്തെ അല്ലെങ്കിൽ ദൈവഹിതത്തെ തിരിച്ചറിയുക. ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തെ അറിയപ്പെടുന്നത് തന്നെ ദൈവം സ്നേഹമാകുന്നു എന്നാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം സ്വയം സ്വീകരിക്കാനും ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് ദൈവഹിതം തിരിച്ചറിഞ്ഞു ജീവിക്കാൻ നമുക്ക് സാധിച്ചു എന്ന് പറയാൻ സാധിക്കുന്നത്. ഒരു കഥ പറയാല്ലേ. ഒരിക്കലൊരു കുഞ്ഞ് വീട്ടിലിരുന്ന് കുസൃതി കാണിക്കൊണ്ടിരുന്നപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിനോട് പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്താൽ ഞാൻ നിനക്ക് നല്ല അടി തരുമെന്ന്. കുഞ്ഞിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് അമ്മ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അമ്മയോട് തട്ടിക്കയറിയപ്പോൾ അമ്മ അവനെ അടിക്കാൻ പിടിച്ചു. ഈ കുഞ്ഞ് അടി കൊള്ളാതിരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടി. നമുക്കൊക്കെ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലേ. പുറത്തിറങ്ങി ഓടി അവൻ്റെ വീടിനരികത്തൊരു കുന്നുണ്ട്. അവിടെ ചെന്നും അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമില്ല, എനിക്ക് നിന്നെ ഇഷ്ടമില്ല എന്നിങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ എവിടെ നിന്നോ ഒരു ശബ്ദം കേൾക്കുകയാണ്, എനിക്ക് നിന്നെ ഇഷ്ടമില്ല. എക്കോ അല്ലെങ്കിൽ പ്രതിധ്വനി ആദ്യമായിട്ട് കേൾക്കുന്ന ആ കുഞ്ഞ് പെട്ടെന്ന് തിരിച്ചാരോ നിന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ കുഞ്ഞ് പേടിച്ചു പോയി. അവൻ ഓടി ഇറങ്ങി അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മ ചോദിച്ചു, എന്താ മോനെ ഇങ്ങ് ഓടി വന്നത്? അന്നേരം പറയാണ്, അമ്മേ ആ മലയുടെ മുകളിൽ നിന്ന് ആരോ എന്നോട് പറയാ എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന്. എനിക്ക് പേടിയായി അമ്മേ, അതുകൊണ്ടാണ് ഞാൻ ഓടി തിരിച്ചു വന്നതെന്ന്. അമ്മ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ, നമുക്ക് അവനെ നല്ല കുട്ടിയാക്കണ്ടേ നിന്നോട് സംസാരിച്ച ആളിനെ. അതുകൊണ്ട് നീ ഓടി ആ മലയിലേക്ക് ചെന്നിട്ട് പറയണം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. അമ്മ പറഞ്ഞത് കേട്ട് ഈ കുഞ്ഞ് ആ മലയുടെ മുകളിലേക്ക് ചെന്നിട്ട് ഉറക്കെ വിളിച്ച് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. ഉടനെ തിരിച്ച് ഒരാൾ പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. അപ്പോൾ അവനിങ്ങനെ ചുറ്റും നോക്കി, ആരാണ് എന്നെ സ്നേഹിക്കുന്നതെന്ന്. തിരിച്ച് അമ്മയോട് വന്ന് പറഞ്ഞു, അമ്മേ ആ ആൾ എന്നോട് പറയുക ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്, എന്നെ സ്നേഹിക്കുന്ന ഒരാളിനെ ഞാൻ അവിടെ കണ്ടു എന്ന്. പ്രിയ കുഞ്ഞുങ്ങളെ, നാം ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നാം എന്താണോ കൊടുക്കുന്നത് അത് തന്നെയാണ് നമുക്ക് തിരിച്ച് ലഭിക്കുന്നത്. ദൈവം സ്നേഹമാവുന്നു. കർത്താപ്പച്ചൻ്റെ കുഞ്ഞുങ്ങൾ ഈ കാലഘട്ടത്തിൽ പഠിക്കേണ്ടത് നാം എന്താണോ ലോകത്തിന് കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരികെ കിട്ടുന്നത്. ദൈവത്തെ സ്നേഹിക്കുവാൻ, മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ, സഹജീവികളെ സ്നേഹിക്കുവാൻ, സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ, അവരെ സ്നേഹിച്ച് അവരുടെ സ്നേഹത്തെ തിരികെ ലഭിച്ച് ദൈവത്തിന് കൊള്ളാവുന്നവരായിട്ട് ജീവിക്കുവാൻ, ദൈവഹിതത്തെ തിരിച്ചറിയുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ OVBS സംഘാടകരോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കണമെന്ന് പ്രിയ കുഞ്ഞുങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി. ചെറു ചിറകു വീശി പറന്നു വന്നിറങ്ങി ആ വേരിത്തെ
ത്രയേക ദൈവത്തിൻ്റെ സ്തുതി. ഭദ്രാസനാടിസ്ഥാനത്തിൽ OVBS ഓൺലൈനായി നടത്തുവാൻ വേണ്ടി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ ലഭിക്കാൻ നമ്മുടെ തിരുമേനി മുൻകൈയെടുത്തു. തിരുമേനി ആത്മാർത്ഥതയോടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നു, അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി എന്നും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. തിരുമേനിക്ക് ഈ അവസരത്തിൽ ഹൃദയംഗമായ നന്ദി അർപ്പിക്കുന്നു. ക്രിസ്തുവ മെസ്സേജുകൾ നൽകി നമ്മുടെ OVBSനെ ധന്യമാക്കി തീർത്ത ഗബ്രിയേൽ തിരുമേനിയോടും ഡയറക്ടർ ജനറൽ വറീസ് വറീസഞ്ചനോടും മറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളോടുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. OVBS നടത്തിപ്പിന്റെ ചുമതല ഏറ്റെടുത്ത് അതിനെ ഭംഗിയാക്കി തീർത്ത ബഹുമാനപ്പെട്ട ജിജുവച്ചനോടുള്ള നന്ദി അറിയിക്കുന്നു. മറ്റു മേഖലാ പ്രസിഡന്റ് അച്ഛന്മാര്, ഭദ്രാസന സെക്രട്ടറി, ഹെഡ്മാസ്റ്റർമാര്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, അധ്യാപകർ, എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. OVBS ക്ലാസ് എടുത്ത അധ്യാപകര്, അവരുടെ കോർഡിനേറ്ററായി പ്രവർത്തിച്ച DC മാഡം, ധ്യാനം നയിച്ച ആചാര്യ ശ്രേഷ്ഠ, OVBS സൂപ്രണ്ട് ലീലാമ്മ മാഡം, മറ്റ് എല്ലാ ഓഫീഷ്യൽസിനോടുമുള്ള നന്ദി അറിയിക്കുന്നു. OVBS വീഡിയോസ് എഡിറ്റ് ചെയ്ത് സോങ്സും അനിമേഷനും എല്ലാം കമ്പയർ ചെയ്ത് യൂട്യൂബ് ചാനലിൽ അയച്ച നമ്മുടെ എറണാകുളം മേഖലയിലുള്ള ടെക്നിക്കൽ എക്സ്പേർട്സിനോടുമുള്ള നന്ദി പറയുന്നു. ഈ OVBS ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങളോടും അവരെ സഹായിച്ച മാതാപിതാക്കളോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. താങ്ങിടുവിൻ ബലഹീനം.
சேர்த்தவரல்லே தெய்வத்தின் பிரியரல்லே நம்மை தெய்வத்தின் பிரியரல்லே ஒரு நாள் வருமென் அருளிய நாதனை ஒரு பய ஸ்வீகரிப்பானொருங்கா ஒரு பய ஸ்வீகரிப்பானொருங்கா தெய்வஹிதம் திருச்சரிவின் தெய்வத்தே ஸ்துதிச்சிடுவின் அனுசரிப்பின் அனுகமிப்பின் அவஹிதம் திருச்சரிவின் தெய்வஹிதம் திருச்சரிவின் தெய்வத்தே ஸ்துதிச்சிடுவின் அனுசரிப்பின் அனுகமிப்பின் அவஹிதம் திருச்சரிவின்.